അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. റോണ്ട ബയണ്ടെ ദ സീക്രട്ട്, മലയാളത്തിൽ രഹസ്യം എന്ന് പറഞ്ഞ പുസ്തകം ജീവിതത്തിലൂടെ എനിക്കുള്ള കാഴ്ചപ്പാടുകൾക്ക് ധാരാളം മാറ്റങ്ങൾ വരുത്തി തന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ആരോഗ്യത്തിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ആരോഗ്യത്തിലേക്കുള്ള രഹസ്യം. ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പോയിന്റിലേക്ക് വരുന്നത്. പോയിന്റിൽ ഇങ്ങനെയാണ് പറയുന്നത്, ശരീരഭാരം കുറയ്ക്കാൻ ഭാരം കുറയ്ക്കുക എന്നതിലല്ല നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മറിച്ച് ലക്ഷണമൊത്ത ശരീരം എന്നതിലേക്കാണ്. ലക്ഷണമൊത്ത ശരീരം എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ വികാരം അനുഭവിക്കുക, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ അവസ്ഥ വന്ന് ചേരുക തന്നെ ചെയ്യും എന്നാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. എൻ്റെ 5 കൊല്ലത്തെ ഫിറ്റ്നസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ പോയിന്റുമായി കണക്ട് ചെയ്ത് നോക്കിയപ്പം ഇറ്റ്സ് വെരി ട്രൂ, എനിക്കതൊരു സത്യമായിട്ട് തോന്നി. കാരണം നമ്മൾ ശരീരഭാരം കുറയ്ക്കുക എന്ന് മനസ്സിൽ ചിന്ത ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷണമൊത്ത ശരീരം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സിലേക്ക് നമ്മളൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ, ആ 90 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബോഡിയിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ബോഡി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഈ പോയിന്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഏത് ബോഡിയിലേക്ക് മാറണം എന്നുള്ള ചിന്ത, സിക്സ് പാക്ക് ആണെങ്കിൽ സിക്സ് പാക്ക് ആയി കഴിഞ്ഞാലുള്ള ഞാൻ എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ള ഞാൻ എങ്ങനെ ഉണ്ടായിരിക്കും, 15 കിലോ ബോഡി വെയിറ്റ് കുറഞ്ഞ് നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള വികാരം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഈ പോയിന്റിലൂടെ പറയുന്നത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു പോയിന്റാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏത് ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾക്ക് മാറണം എന്നുള്ളത് നിങ്ങൾ ഇപ്പം മനസ്സിൽ ചിന്തിച്ചു തുടങ്ങാം. ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്കെന്നും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 5 സൈക്കോളജിക്കൽ ടെക്നിക് ടു ലോസ് യുവർ ബോഡി വെയ്റ്റ്, നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള 5 മനഃശാസ്ത്രപരമായിട്ടുള്ള ടെക്നിക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടെക്നിക് നമ്പർ 1, ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം ഭക്ഷണം കഴിച്ച പോലത്തെ ഒരു ഫീൽ കിട്ടുകയും നമ്മൾ ഭക്ഷണം കുറയ്ക്കുകയും അതിൻ്റെ കൂടെ ഭാരം കുറയാനും സാധ്യതകളുണ്ട്. നേരെ മറിച്ച് വലിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഭക്ഷണങ്ങൾ നമുക്ക് തികയാതെ വരികയും ഭക്ഷണം കുറച്ച് കഴിച്ച പോലത്തെ ഫീൽ ഉള്ളിലുണ്ടാവുകയും പിന്നെയും പിന്നെയും ഭക്ഷണം കഴിക്കുകയും അതിലൂടെ വെയിറ്റ് കൂടാനും ഉള്ള സാധ്യതകൾ അതിലുണ്ടായിരിക്കും. ഇതാണ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ സ്ലോയിൽ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ബ്രെയിനിന് പാസ് ചെയ്യുകയും നമ്മൾ അതിനോട് ബോധവാനാവുകയും ചെയ്യും. നമ്മൾ എന്താണോ കഴിക്കുന്നത് എന്നുള്ളതിന് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആവുകയും ചെയ്യും. പോയിന്റ് നമ്പർ 2 ഇതാണ്, നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും വളരെ ആസ്വദിച്ച് വളരെ സ്ലോയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പോയിന്റ് നമ്പർ 3, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ ആക്ടിവിറ്റീസിലൊന്നും നിങ്ങൾ ഇൻവോൾവ് ആവാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടി വി കാണാതിരിക്കുക, അടുത്തുള്ള ആളോട് സംസാരിക്കാതിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് മാത്രമല്ല, അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. അത് മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടെ ഭക്ഷണം കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനും ഹെൽപ്ഫുള്ളായിരിക്കും. പോയിന്റ് നമ്പർ 4, നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പക്ഷേ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡുകളും ഓയിലി ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പരിസരത്ത് വെക്കാതിരിക്കുക. ഒന്നുകൂടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണമാണെങ്കിലും പക്ഷേ എന്തെങ്കിലും ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ ഓയിലി ഫുഡുകളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളെ ഭക്ഷണത്തിൻ്റെ അടുത്ത് വെക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരിക്കും, മാനസിക സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. പോയിന്റ് നമ്പർ 4. പോയിന്റ് നമ്പർ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു രേഖ ഉണ്ടാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡയറി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആ സമയത്തെല്ലാം നിങ്ങൾ ഒരു ഡയറി കീപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ മാറ്റം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനും ആ ഒരു ഡയറി കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും. പോയിന്റ് നമ്പർ 5 ഇതാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ നിങ്ങൾ ഒരു ഡയറി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ 5 മനഃശാസ്ത്രപരമായിട്ടുള്ള വെയിറ്റ് ലോസിന് സഹായകരമായിട്ടുള്ള പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. പോയിന്റ് നമ്പർ 1, ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 2, കഴിക്കുന്ന ഭക്ഷണം വളരെ ആസ്വദിച്ച് വളരെ സ്ലോ ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പോയിന്റ് നമ്പർ 3, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ ആക്ടിവിറ്റീസിലൊന്നും നിങ്ങൾ ഇൻവോൾവ് ആവാതിരിക്കുക. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പോയിന്റ് നമ്പർ 4,
പോയിന്റ് നമ്പർ 4, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജങ്ക് ഫുഡും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പക്ഷേ അത് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളെ അടുത്തൊന്നും വെക്കാതിരിക്കുക, അത് നിങ്ങൾ കൂടുതൽ മെൻ്റൽ സ്ട്രെസ് വരാനും വളരെ സംഘർഷം വരാനും കഴിക്കാതിരിക്കാനുള്ള മൈൻഡ് സെറ്റ് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. പോയിന്റ് നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെല്ലാം ഒന്ന് റെക്കോർഡിക്കലും ഒന്ന് ഡയറിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധ്യത കൂടെ അതിലുണ്ടായിരിക്കും. ഈ 5 കാര്യങ്ങൾ, ഈ 5 സൈക്കോളജിക്കൽ ടെക്നിക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സസ്റ്റൈനബിൾ സൊല്യൂഷനായിട്ട്, ഒരു ടെമ്പററി സൊല്യൂഷൻ അല്ല, ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷനായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ സാധിക്കുകയും അതവിടെ നിലനിർത്താനും സാധിക്കും. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഈ 5 റൂളുകളും ഫോളോ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ അബിൻ അബ്ദുറഹ്മാൻ, ദ ഫൗണ്ടർ ഓഫ് അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്.